ആണ്. EDMK നവീൻ ബാബുവിൻ്റെ മരണത്തിൽ PP ദിവ്യയെ തൊടാതെ പോലീസ്. PP ദിവ്യക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിട്ട് 5 ദിവസം കഴിഞ്ഞു. അറസ്റ്റ് ചെയ്യുന്നതിൽ പോലീസിനെ വളരെ മെല്ലപ്പോക്കാണ്. PP ദിവ്യയെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് നീക്കിയിട്ടും ഇതുവരെ പാർട്ടി നടപടിയെടുത്തിട്ടില്ലെന്നും അറിയുന്നു. അരുൺ പാറയ്ക്കൽ കണ്ണൂരിൽ നിന്നും വിശദാംശങ്ങളുമായി ചേർന്നു. അരുൺ, ഗുഡ് മോർണിംഗ്. പറയൂ അരുൺ, ഈ കേസിൻ്റെ ഒരു ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് എന്താണ്? എസ് കെ, ഗുഡ് മോർണിംഗ്. ഈ നവീൻ ബാബുവിൻ്റെ ADM ആയിരുന്ന കെ നവീൻ ബാബുവിൻ്റെ യാത്രയയപ്പ് യോഗം നടന്നിട്ട് ഒരാഴ്ച പിന്നിട്ടു. ഒപ്പം നേരത്തെ എസ് കെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ ഒരു ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം അതിനെ കാരണക്കാരിയായ PP ദിവ്യക്കെതിരെ പോലീസ് കേസെടുത്തിട്ട് 5 ദിവസം പിന്നിട്ടു. പക്ഷേ എന്തുകൊണ്ടാണ് ഇതുവരെയും പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്യാത്തത് എന്നുതന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. വലിയ വിമർശനങ്ങൾ ഇതോ ഇതിനോടകം തന്നെ ജീവനക്കാരുടെ ഭാഗത്തു നിന്നൊക്കെ ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട്. ADMന്റെ മരണത്തിലേക്ക് നയിച്ച കാരണങ്ങൾ കണ്ടെത്തുകയാണോ അതോ PP ദിവ്യയെ സംരക്ഷിക്കുകയാണോ പോലീസ് ഇപ്പോൾ ചെയ്യുന്നത് എന്നാണ് പ്രധാനപ്പെട്ട് ഉയർന്നു വരുന്ന ചോദ്യം. ഇതിന് ജീവനക്കാരുൾപ്പെടെ എടുത്തു കാണിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് പോലീസ് ജീവനക്കാരോട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. അത് ADM അഴിമതിക്കാരനാണെന്ന് തെളിയിക്കാനാണോ അതോ ഇത്തരത്തിൽ PP ദിവ്യയുടെ പ്രസംഗം ഒരു ആത്മഹത്യയിലേക്ക് നയിക്കുമോ എന്നതാണ് ജീവനക്കാരോട് ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം. അത് ജീവനക്കാർക്കിടയിൽ തന്നെ ഈ കളക്ടറേറ്റിലൊക്കെ ജീവനക്കാർക്കിടയിൽ തന്നെ വലിയ തോതിലുള്ളൊരു വിമർശനത്തിനും ഭിന്നതയ്ക്കുമൊക്കെ കാരണമായിട്ടുണ്ട്. എന്തായാലും ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം ഇതുവരെയും കേസെടുത്തിട്ടും ഈ PP ദിവ്യയെ അറസ്റ്റ് ചെയ്യാനോ PP ദിവ്യ എവിടെയെന്ന് കണ്ടെത്താനോ പോലീസ് ഇതുവരെയും ശ്രമിച്ചിട്ടില്ല എന്നതാണ്. അന്വേഷണം ഇഴയുന്നതിൽ അടിമുടി ദുരൂഹതയുണ്ട് എന്നതാണ് പ്രധാനമായും പ്രതിപക്ഷ സംഘടനകൾ ഉൾപ്പെടെ ചൂണ്ടിക്കാണിക്കുന്നത്. ഇന്ന് SK ഈ PP ദിവ്യ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ തലശ്ശേരി കോടതി പരിഗണിച്ചേക്കുമെന്ന സൂചനയുണ്ട്. കോടതിയുടെ മുമ്പിൽ ഇതുവരെ സാങ്കേതികമായി ഈ ജാമ്യാപേക്ഷ എത്തിയിട്ടില്ല. അറസ്റ്റിന് ഒരു തരത്തിലുള്ള തടസ്സവുമില്ല. ഒപ്പം PP ദിവ്യയുടെ ഭർത്താവ് VP അജിത്ത് ഈ കണ്ണപുരം പോലീസിൽ PP ദിവ്യക്കെതിരെ സൈബർ അറ്റാക്ക് ഉണ്ട് എന്നൊരു പരാതി നൽകിയിരുന്നു. PP ദിവ്യയുടെ ഭർത്താവ് ഉൾപ്പെടെ ഈ പോലീസ് സ്റ്റേഷനിലെത്തിയിട്ടും PP ദിവ്യ എവിടെയെന്ന് കണ്ടെത്താൻ പോലീസിനെ കഴിഞ്ഞിട്ടില്ല. ആരോടും ചോദിക്കുന്നില്ല. ഒരു കാര്യത്തിലും ഒരു നടപടിയും പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നില്ല എന്നതാണ്. ഈ ജീവനക്കാരോട് ചോദ്യം ചെയ്യുക മാത്രമല്ല, ജീവനക്കാരുടെ മൊഴിയെടുക്കുക മാത്രമല്ലാതെ മറ്റൊരു കാര്യത്തിലേക്കും പോലീസ് കടന്നിട്ടില്ല. കൃത്യമായൊരു ഫയലുകൾ പരിശോധിക്കുകയോ അക്കാര്യങ്ങൾ പഠിക്കുകയോ അതിന് പുറകിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന കാര്യത്തിലൊന്നും പോലീസ് യാതൊരു വിധത്തിലുള്ള അന്വേഷണവും നടത്തുന്നില്ല എന്നതാണ് ഉയരുന്ന പ്രധാനപ്പെട്ട ആരോപണം. ഒപ്പം ഈ പ്രശാന്തൻ കൈക്കൂലി നൽകിയെന്ന് പരസ്യമായി പറഞ്ഞിട്ടും പ്രശാന്തിനെതിരെ വകുപ്പ് തല നടപടിയെടുക്കാനോ ഈ പണം എവിടെ നിന്ന് കിട്ടി ഇതിന് പുറകിൽ വല്ല ബിനാമി ഇടപാടുകളും ഉണ്ടോ എന്ന കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിക്കേണ്ടതുണ്ട്. പക്ഷേ അക്കാര്യങ്ങളിലൊന്നും ഒരു തരത്തിലുള്ള നടപടിയുമില്ല. പാർട്ടിക്കുള്ളിലും വലിയ തോതിലുള്ള ഒരു അഭിപ്രായ ഭിന്നത, ഒരു മുറുമുറുപ്പ് ഉണ്ടായിരിക്കുന്നു എന്നാണ് SKN. അതിന് കാരണം PP ദിവ്യയെ സംരക്ഷിക്കുന്നു ഒരു വിഭാഗം നേതാക്കൾ എന്നൊരു ആരോപണം പ്രധാനമായി ഉയർന്നു വരുന്നുണ്ട്. ഒപ്പം ഇടതുമുന്നണിയിലുള്ള CPI ഉൾപ്പെടെയുള്ള പാർട്ടികൾക്കിടയിലും ഇതൊരു അഭിപ്രായ ഭിന്നതയായി നിലനിൽക്കുന്നുണ്ട്. താങ്ക് യു. അതിന് കാരണം വിവരങ്ങൾ നൽകിയത്.